മതത്തിന്റെയോ വിശ്വാസ പ്രമാണങ്ങളുടെയോ പ്രത്യയശാസ്ത്രത്തിനോ എല്ലാം കാലം പോകുമ്പോൾ ഒരു റിന്യൂവൽ, ഒരു റീജൂവിനേഷൻ, ഒരു നവോത്ഥാനം ഒരു അർത്ഥത്തിൽ ആവശ്യമാണ്. ശ്രീ അച്യുതാനന്ദ സാറിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റുന്ന ദിവസമായിരിക്കും കേരളത്തിന്റെ രണ്ടോ നവോത്ഥാനമെന്ന് വിശ്വസിക്കുന്ന, ബ്രാഹ്മണ്യാർജിത ശാന്തിയിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരുണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഒരു വിഷയം തന്നെ എടുക്കാം, യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റുന്ന വിഷയം. ഞങ്ങളെല്ലാം ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്നടക്കം ലീവ് എടുത്ത് മൂന്നാലാഴ്ചകൾ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും അതിനോട് അടുത്തെത്തുകയും ചെയ്തതാണ്. 95% ഹൈന്ദവ സമൂഹ സംഘടനകളും അതിന് യോജിപ്പ് കൊടുത്തതുമാണ്. RSS മുതൽ വിശ്വഹിന്ദു പരിഷത്ത് മുതൽ NSS അല്ലെങ്കിൽ പ്രമുഖ എല്ലാ ഹിന്ദു സമുദായ സംഘങ്ങൾക്കും അനുകൂലമായ ഒരു നിലപാടായിരുന്നു. എന്തേ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത്? ജി സുധാകരൻ സാറിനെ പോലെ ആദർശ ധീരനായ അല്ലെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി ചെയ്തെടുക്കാൻ കഴിയാത്തത്? അതിന് നയവും മയവും ആവശ്യമാണ്. കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷേ കൂടെ നിന്ന് പരിവർത്തനത്തിലേക്ക് ഒരു കാര്യത്തെ നയിക്കുന്നതിന് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. മാറി നിന്ന് സിസ്റ്റത്തിന്റെ വെളിയിൽ നിന്ന് ഇത് തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് സിസ്റ്റത്തിനൊപ്പം നിന്ന്, സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് അതിൽ കാലികമായ പരിവർത്തനം വരുത്തണമെന്നുള്ളതാണ്. ഇന്ന് വിവേകാനന്ദ സ്വാമിയോ ശ്രീനാരായണ ഗുരുദേവനോ അയ്യങ്കാളിയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയോ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും യേശുദാസിനെ തടയുന്നത് ശരിയാണെന്ന് പറയില്ല. ഈ അഭിപ്രായം 100% ഈ എയറിലുണ്ട്. 99% ഹിന്ദുക്കളോട് ചോദിച്ചാലും ഇത് ശരിയല്ലെന്നേ പറയൂ. ഈ മതപൗരോഹിത്യം എന്ന് പറയുന്ന തന്ത്രിമാരടക്കമുള്ളവർക്കും വലിയൊരു ശതമാനത്തിനോട് യോജിപ്പാണ്. നമുക്കില്ലാതെ പോകുന്നത് ഇതിന്റെ നയവും മയവും അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം കൂടിയാണ്. സമൂഹത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ട ഇവർ മാറി നിന്ന് ഭൗതികതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ വേണ്ടത് ഒരുമിച്ചിരുന്ന് കൂടെയിരുന്ന് കാലത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ ആത്മീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജാതീയതയുടെ പ്രശ്നവും ബ്രാഹ്മണ്യാർജിത ശാന്തി അടക്കമുള്ള കാര്യങ്ങളുടെ പ്രശ്നവും അല്ലെങ്കിൽ സമുദായത്തിന്റെ പേരിൽ ബാക്കി നിർത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനം വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്, ഭക്തി യുക്തിക്ക് താഴെ ഒരു ഭക്തിയുണ്ട്, യുക്തിക്ക് മേളിലൊരു ഭക്തിയുണ്ട്. ആ യുക്തിക്ക് മേളിലുള്ള ഭക്തിയെ സ്വീകരിക്കാനും, വിശിഷ്യ ഹൈന്ദവ സമൂഹത്തിനുള്ളൊരു പ്രശ്നം, ക്രിസ്തീയ ഇസ്ലാമിക വിശ്വാസം പോലെ ക്രോഡീകൃതമായ ഒരു സമൂഹമല്ല, അവർ വളരെ ശിഥിലമായി കിടക്കുന്ന, അനൈക്യത്തിൽ കിടക്കുന്ന, സ്ട്രക്ചേർഡ് അല്ലാത്തൊരു സമൂഹമാണ്. അതിനൊരു എവല്യൂഷൻ കൊണ്ടുവരാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഓരോ സമുദായത്തിനും അതിന്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഹിന്ദുക്കളുടെ കാര്യം എടുത്താൽ ബ്രോഡ് മൈൻഡഡ് ആണെന്നുള്ളതാണ് പോസിറ്റീവ്, അതിന്റെ നെഗറ്റീവ് പെട്ടെന്ന് സൂപ്പർസീസ്ഡ് ആവുന്നുള്ളതാണ്. ഇസ്ലാം സമൂഹത്തിന്റെ കാര്യം എടുത്താൽ അതിന്റെ ഏറ്റവും പോസിറ്റീവ് വശം സ്ട്രിക്ട്ലി കോഡിഫൈഡ് ആണ്, അതിന്റെ നെഗറ്റീവ് വശം പെട്ടെന്ന് ഫെനാറ്റിസത്തിലേക്ക് പോകും. ക്രിസ്തീയ വിശ്വാസം എടുത്താൽ അത് വളരെ അതിന്റേതായ ചിട്ടയായ ഒരു പ്രവർത്തന രീതിയുണ്ട്, സമൂഹത്തിന് നന്മയുണ്ട്, അതിന്റെ നെഗറ്റീവ് സൈഡ് ഒരു പക്ഷേ കൺവേർഷനിസ്റ്റിലേക്കും മണി ഗിവൺ കൺവേർഷനിലേക്കും ഒക്കെ പോകുന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമുക്ക് വേണ്ടത് ആർജവുമുള്ള ഊർജ്ജമുള്ള ഒരു പൊതുസമൂഹമാണ്, നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ മൂല്യങ്ങളെ കാലത്തിനനുസരിച്ച് പ്രായോഗികമാക്കാനും അതിന്റെ ചാലകശക്തിയായി നിന്നുകൊണ്ട് പരിവർത്തനം ഓൺ ഗ്രൗണ്ട് വരുത്താൻ കഴിയുന്നവർ.